നമസ്കാരം. ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, എസ് ഇ ടി ഹോസ്പിറ്റൽ, പട്ടം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്, തലവേദന. ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്ന തലവേദന വെള്ളം കുടിക്കുന്ന കുറവായാലോ, ഉറക്കം കുറഞ്ഞാലോ, അമിതമായ സ്ട്രെസ് മൂലമോ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും തലവേദന ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില തലവേദനകൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, ഒരു 40 വയസ്സിന് മേലിലുള്ളവരിൽ സ്ഥിരമായിട്ട് വരുന്ന തലവേദന, അതുപോലെ തലവേദനയോടൊപ്പം ഓർമ്മ നശിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഛർദ്ദിൽ, ശരീരത്തിലുണ്ടാകുന്ന ബലക്കുറവോ അല്ലെങ്കിൽ പെരുപ്പ്, കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ തലവേദന, ഇത്തരം തലവേദനകൾ നമ്മൾ എന്താ കാരണമെന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്ന സ്ഥിരമായിട്ട് വരുന്ന തലവേദനകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നറിയപ്പെടുന്ന തലവേദന. രണ്ടാമത്, ടെൻഷൻ കാരണം വരുന്ന ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. അപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് സാധാരണയായിട്ട് 20 to 40 വയസ്സ് പ്രായമുള്ളവരിൽ, സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് ശരീരത്തെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ തലയോട്ടിയുടെ ഒരു ഭാഗത്ത് മാത്രമുള്ള വേദനയായിട്ടാണ് തുടങ്ങുന്നത്. കുത്തുന്ന പോലുള്ള വേദനയായിട്ടായിരിക്കും നമുക്ക് തുടങ്ങുന്നത്. ഇതിനൊപ്പം തന്നെ ചിലർക്ക് ഈ തലവേദന വരുന്നതിന് മുൻപ് അതിന് മുന്നോടിയായിട്ട് ചില ഔറ, കാഴ്ചയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്യൂബ്ലൈറ്റ് മിന്നുന്ന പോലെയോ അല്ലെങ്കിൽ കളറടിക്കുന്ന പോലെയോ ഒക്കെ തോന്നുക, അതേപോലെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള പെരുപ്പ് ഒക്കെ മൈഗ്രെയിൻ്റെ ഭാഗമായിട്ട് വരാം. ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള സ്ട്രെസ്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കുന്ന കുറയുക, ഇതൊക്കെയാണ് മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കലാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രെയിനുള്ള വേദന സംഹാരികൾ കഴിച്ചാൽ മതിയാകും. എന്നാൽ ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കേണ്ടതാണ്. അത് ഒരു 6 ആഴ്ച to 3 months വരെ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതായിട്ടും വരും. രണ്ടാമതായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹെഡേക്കാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. ഇത് സാധാരണയായിട്ട് കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരിൽ, ഒരു 40 വയസ്സിന് മേലുള്ളവരിലാണ്, പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ അമിതമായിട്ടുള്ള സ്ട്രെസ് മൂലമാണ് ഈ ഒരു തലവേദന ഉണ്ടാകുന്നത്. തലയോട്ടി മൈഗ്രെയിൻ ഹെഡേക്ക് തലയോട്ടിയുടെ ഒരു വശത്ത് മാത്രമാണെങ്കിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് തലയോട്ടിയുടെ 2 ഭാഗത്തും മുറുക്കുന്നത് പോലുള്ള ഒരു തലവേദനയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇതും ഇതിൻ്റെ ഫ്രീക്വൻസി ഒരു 1 to 2 times കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയോ മെഡിറ്റേഷനോ കൃത്യമായിട്ടുള്ള എക്സസൈസ്, എയറോബിക് എക്സസൈസും ഒക്കെ ജീവിതചര്യയുടെ ഭാഗം ആക്കേണ്ടതാണ്.